ഡയബറ്റീസ് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡയബറ്റീസിന്റെ പല ടെസ്റ്റുകളുടെയും പല വാല്യൂസും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ വരുന്ന ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഓരോ വാല്യൂസാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഡയബറ്റീസ് ഒരു ചെറിയ അസുഖമാണ്, പക്ഷേ ഒരു അസുഖം എല്ലാ ഓർഗൻസിനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് നമ്മുടെ കിഡ്നി അഫക്റ്റ് ചെയ്യും, ലിവറിനെ അഫക്റ്റ് ചെയ്യും, കൈ കാല് എല്ലാ ഭാഗത്തിനെയും അതിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഡയബറ്റീസ് ഇത്രയും ഡേഞ്ചറസ്. നമ്മുടെ ആഹാര രീതി, മൈദ പോലുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും, ബേക്കറി സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു, വ്യായാമം ഉറവ കുറയുന്നു, ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ രോഗം. ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ ഇത് പ്രിവെൻഷനായിട്ട് എന്തൊക്കെ ചെയ്യാം, അതായത് ഇത് ഭാവിയിൽ ഇത് കോംപ്ലിക്കേഷൻ ആവാതെ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, കറക്റ്റായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക, ഇൻസുലിൻ ആണെങ്കിൽ അത് ഇൻസുലിൻ തന്നെ എടുക്കുക, എപ്പോഴും ലെവൽ എപ്പോഴും വാല്യൂ എപ്പോഴും നോർമലിൽ നിർത്താൻ ശ്രമിക്കുക. അതിൻ്റെ മേലോട്ട് നിർത്തുമ്പോൾ ഇപ്പോൾ ഒരു ബ്ലഡ് വെസലിൻ്റെ അകത്ത് നിങ്ങൾ ബ്ലഡ് ഒഴുകുന്നുണ്ട്, ഒരു പായസം ഒഴുകുന്നുണ്ടോ എന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതിനായിരിക്കും സ്പീഡ് കുറവ്? ഏറ്റവും പായസം ഒഴുകിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട്, വളരെ കട്ടിയുള്ള ദ്രാവകം. അതുപോലെയാണ് ഷുഗർ നിറഞ്ഞ ഒരു ബ്ലഡ് ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് ഒഴുകുന്നത്. അത് കാരണം നമ്മൾ ഓരോ ഓർഗൻസിലും അത് അഫക്റ്റ് ആവും, പിന്നെ കൂടുതൽ ഓർഗാനിസംസ് വളരാനൊക്കെ അത് കാരണം ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ എപ്പോഴും ലെവൽ എപ്പോഴും നോർമലിൽ നിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഈ ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് കാലും ചെറിയ വെസൽസിലും ഞരമ്പുകളും ഇതിൻ്റെ സെൻസേഷൻ പോകുന്നത് കാരണം നടക്കുന്ന സമയത്ത് ചെറിയ ഇഞ്ചുറി ഉണ്ടായ അറിയില്ല, കാല് പൊള്ളിയ അറിയില്ല. അപ്പം ചെരുപ്പ് വളരെ ശ്രദ്ധിച്ച് നല്ല ഡയബറ്റിക് ചപ്പൽ തന്നെ ഇടണം. പിന്നെ നഖമുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മുറിക്കണം. മുറിവൊന്നും ഉണ്ടാ മുറിവുണങ്ങാനുള്ള കാലതാമസം ഡയബറ്റീസിലുള്ളത് കൊണ്ട് തന്നെ മുറിവുണ്ടാവാതെ നോക്കുക. ഒരു നേരം കഴിക്കേണ്ട ആഹാരം ഇത്രയും ചോറെടുക്കുന്നുണ്ടെങ്കിൽ അത് മൂന്ന് നേരമായി കഴിക്കാൻ നോക്കുക. പല ടൈമായിട്ട് അരി ആഹാരം കുറയ്ക്കുക, ചപ്പാത്തി അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് കഴിക്കാം, നാച്ചുറൽ ഫ്രൂട്ട്സ് കഴിക്കാം. ഷുഗർ കൺട്രോളിലാണെങ്കിൽ നാച്ചുറൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഷുഗർ കൺട്രോൾ ആയിരിക്കണം, ആയിരുന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പഴം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം വരുന്നില്ല. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ഷുഗർ ചെക്ക് ചെയ്തിരണം. HbA1c എന്ന് പറഞ്ഞ് ആ വാല്യൂ എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്തിരിക്കണം. ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും 6 മാസം കൂടുമ്പോഴും ഷുഗർ കൺട്രോളിലാണെന്ന് ഉറപ്പുവരുത്തുക. ആദ്യം തന്നെ ഞാൻ ടൈപ്പ് വൺ ഡയബറ്റീസും ടൈപ്പ് ടു ഡയബറ്റീസും എന്താണെന്ന് പറയാം. ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഇൻസുലിൻ ആണ്. അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതേയില്ല. അത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാത്ത കാരണം നമുക്കവിടെ ഇൻസുലിൻ കൊടുത്തേ പറ്റുള്ളൂ. കാരണം പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാവുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ഉണ്ടാവുന്നതേ ഇല്ല. അങ്ങനെ ഒരു ബീറ്റാ സെൽസിൽ നിന്ന് ഉണ്ടാവാത്തത് കാരണം അത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ്. അപ്പോൾ ഇൻസുലിൻ കൊടുത്തേ പറ്റുള്ളൂ. രണ്ടാമതുള്ളതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് സെൽസ് ഡാമേജ്ഡ് ആണ്, കുറച്ച് സെൽസ് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ്, അതായത് നമ്മൾ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് കൊടുത്തു നോക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വീണ്ടും ഇൻസുലിൻ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ കൺട്രോൾ നിൽക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻസുലിനോട്ട് മാറാൻ മറക്കരുത്. കാരണം ഇൻസുലിൻ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമായതുകൊണ്ട് അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ വലിയ പാർശ്വഫലങ്ങളൊന്നുമില്ല. പക്ഷെ ഡയബറ്റിക് ഡ്രഗ്സിനെ കാട്ടും ഏറ്റവും നല്ലത് ഇൻസുലിൻ തന്നെയാണ്. ഇനി വാല്യൂസിനെ കുറിച്ച് പറയാം. ഫാസ്റ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുന്ന ഒരു വ്യക്തി നോർമലായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 70 to 100 mg/dL. 100 mg/dL മേളിൽ നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഷുഗറിൻ്റെ മേളിൽ പോകാൻ പാടില്ല. പ്രീ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഡയബറ്റീസ് ആവാൻ ചാൻസ് ഉള്ള വ്യക്തികളാണ്. അവരുടെ വാല്യൂ 100 to 125 mg/dL ആണ്. പിന്നെ ഡയബറ്റീസ് എന്ന് പറയണമെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് നമ്മൾ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ആഹാരം കഴിക്കാതെ നമ്മൾ ഷുഗർ നോക്കുമ്പോൾ 126 മേളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇതാണ് FBS, അതായത് ആഹാരം കഴിക്കാതെ നോക്കുന്ന വാല്യൂ പറയുന്നത്. 126 മേളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റീസ് എന്ന് പറയും. ഇനി റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് നമ്മൾ പ്രത്യേകിച്ചൊന്നും സമയമൊന്നുമില്ല, പെട്ടെന്ന് ഇടയ്ക്ക് എടുക്കുന്ന സമയം, നമുക്ക് പെട്ടെന്നൊരു ഉച്ചയാകുമ്പോൾ നമുക്ക് തോന്നുന്നു പെട്ടെന്ന് ഷുഗർ നോക്കിക്കളയാം, ആ വാല്യൂ അറിഞ്ഞിരിക്കണം. കാരണം രണ്ടും പരിധിയിൽ നിർത്തിയാൽ മാത്രമേ ഡയബറ്റീസിനെ നമ്മൾ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണെങ്കിൽ നോർമലി അത് 140 താഴെ നിൽക്കണം. മാക്സിമം 200 താഴെ, അതായത് 140 to 199 വരെ ഉള്ളത് പ്രീ ഡയബറ്റീസാണ്. 140 to 199 പ്രീ ഡയബറ്റീസും മോർ ദാൻ 200 ആണെങ്കിൽ ആ പേഷ്യൻറ്റിന് ഡയബറ്റിക്കാണ്. അപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ 200 മേളിലുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡയബറ്റിക് എന്ന് വിളിക്കും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് HbA1c. അത് ഭയങ്കര എല്ലാവരും ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞാൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. നമ്മുടെ 3 മാസമുള്ള ഷുഗർ അഗ്രിഗേറ്റ് ചെയ്ത് അവർ ഒരു വാല്യൂ തരും. അതായത് ലാസ്റ്റ് 3 മാസത്തുള്ള ഷുഗർ, ഒരു ആവറേജ് എടുത്ത് തരുന്ന ഒരു ഷുഗർ വാല്യൂ ആണ്.
HbA1c. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ഇന്നത്തെ ദിവസമല്ല, ഇന്ന് ചിലപ്പം പെട്ടെന്ന് കൂടുതൽ മധുരം കഴിച്ചാൽ ചിലപ്പോൾ ഈ FBOസും PPBOസ് ഒക്കെ കൂടി നിൽക്കാം. പക്ഷേ ഒരിക്കലും HbA1c കൂടില്ല. 3 മാസത്തെ ഷുഗർ നോക്കുന്നതാണ്. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമലി അത് 5.6 താഴെ നിൽക്കാം. 5.7 to 6.4 ആണെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ്. ഒരു 30 വയസ്സുള്ള ഒരാൾ നോക്കുമ്പോൾ 6.3 ഉണ്ടെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ഇയാൾ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തന്നെ വ്യായാമ മുറുകെ കൂട്ടുകയും വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയാൽ ഈ പ്രീ ഡയബറ്റീസിനെ നമ്മൾ ഡയബറ്റീസിലോട്ട് എത്താതെ നോക്കാം. പിന്നെ ഡയബറ്റീസ്, ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ HbA1c മോർ ദാൻ 6.4 ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആണ്. നമ്മുടെ ടാർജറ്റ് ഷുഗർ ഉള്ള ഒരു വ്യക്തിക്ക് HbA1c നോക്കുമ്പോൾ എപ്പോഴും 7 താഴെ നിർത്തണം എന്നാണ് ഡോക്ടർ പറയാറുള്ളത്. 6.4 മേളിലുള്ള എല്ലാ വ്യക്തികളും ഡയബറ്റിക് ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നുള്ളത്, അതായത് നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസിന് ഷുഗർ ഇതുവരെ ഷുഗർ കാണില്ല, പെട്ടെന്ന് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഷുഗർ കാണും. അപ്പൊ ആ വാല്യൂ അറിഞ്ഞിരിക്കണം, കാരണം അത് കുട്ടികളെ ബാധിക്കും. കാരണം ഒത്തിരി ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർക്ക് കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ നോക്കുന്ന സമയത്ത് 95 താഴെ ആയിരിക്കണം. രണ്ട് ഒരു നമ്മൾ ഷുഗർ സിറപ്പ് കുടിക്കാൻ കൊടുക്കും, കുടിക്കാൻ കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഷുഗർ നോക്കും, അത് 180 താഴെ ആയിരിക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ 155 മേളിലാണെങ്കിൽ ആ പേഷ്യന്റിന് ഡയബറ്റിക് ആണ്. 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 140 മേളിലാണെങ്കിലും ഡയബറ്റിക് ആണ്. അങ്ങനെ 1 hour, 2 hour, 3 hour നോക്കുന്ന ടെസ്റ്റ്, അതിന് OGDD ടെസ്റ്റ് എന്നൊക്കെ പല പേരുകൾ വിളിച്ചു വിളിക്കും. അപ്പം ഡെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള അത് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ ആവുന്ന സമയത്ത് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നുണ്ട്, കൂടുതൽ മൂത്രം പോകുന്നുണ്ട്, ദാഹം കൂടുതലാണ്, പിന്നെ ക്ഷീണം കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷുഗർ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ അറിഞ്ഞിരിക്കണം. 1 hour ഷുഗർ സിറപ്പ് കുടിച്ചതിന് ശേഷം 1 hour ശേഷം 150 മേളിലോ 185 മേളിലോ, 2 മണിക്കൂർ കഴിഞ്ഞ് 155, 3 മണിക്കൂർ കഴിഞ്ഞ് 140 മേളാണെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ഈ വാല്യൂസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് ഓർത്തിരുന്നാൽ നമുക്ക് ഡയബറ്റീസ് ഇപ്പം വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഡോക്ടറിൻ്റെ അടുത്ത് പോകാതെ തന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ, അതോ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, നമ്മൾ എന്തൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം, എന്തൊക്കെ വ്യായാമം കുറയും, നമ്മുടെ ജീവിതശൈലി എങ്ങനെയൊക്കെ മാറ്റണം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും.